ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ വ്ലോഗ്സ്. മച്ചമാരെ, എന്തുണ്ട് വിഷയം? സുഖല്ലേ ഗൈസ്? അപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കണ വെച്ചാൽ രാത്രിയല്ല കേട്ടോ. അതെ ഗൈസ്, സമയം നോക്കിയാൽ 4:18 രാവിലെയാണ്, പുലർച്ചക്കാണ്. അപ്പൊ നമ്മളിന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങി. എന്താ വെച്ചാല് നമ്മളെ അർജസ്കന്റെ, നമ്മളറിയാലോ അർജസ് മേഡിന്റെ അർജസ് കഥ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ അർജസ്കന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം ആണ്. ദുനിയാവിലെ വെള്ളം എന്നാണ് പീഡിന്റെ പേര്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യത്തിന് തിരക്കിലേക്ക് ഇന്നലെ രാത്രി ഫുള്ള് പീഡിയിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട്, അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഷോപ്പിൽ തന്നെ അതിന് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മള് 4:19 അപ്പൊ നമ്മളിപ്പോ നേരെ ബീച്ചിലേക്ക് പോകാം. അവസ്ഥ രാവിലെ നടന്ന് അങ്ങനെ ബീച്ച് പോകാം, നല്ല വൈബായി. അത് പ്രത്യേകിച്ച് അവിടുത്തെ ആൾക്കാർ എങ്ങനെ ആയിരിക്കും രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോഗിങ്ങിനൊക്കെ ആൾക്കാർ ഇപ്പോഴേ ഇറങ്ങിണ്ടാവും തോന്നുന്നു. അപ്പൊ നമുക്ക് അവിടെ പോലെ നല്ല രാത്രിയാണ്. നമ്മളിപ്പോ നടന്നുകൊണ്ട് കേട്ടോ, എപ്പോഴും പുലർച്ച അങ്ങനെ ആയിട്ടില്ല. റോഡ് സൈഡ് ലൈറ്റ് മാത്രം കാര്യങ്ങളൊക്കെ ഉള്ളു. നമ്മൾ നടന്നോക്കാം, പോലീസൊക്കെ പൊക്കിയാ നല്ല കാര്യം. അറിയാൻ പറ്റില്ല, ചെറുതായിട്ട് കടകളൊക്കെ സൗണ്ട് അവിടുന്ന് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ കോഴിപ്പീടിയ ലൈറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് നടന്നുകൊണ്ട് ഇരിക്കാണ്. ഒരൊറ്റ കുട്ടികൾ അധികമില്ല, ചില വണ്ടി കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോയില്ലേ ഹോട്ടൽ ചിലതൊക്കെ തോന്നുന്നു. നമുക്ക് രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. ബീച്ചിൽ ബീച്ചിൽ ഗോതിപ്പാലം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉള്ള കുറച്ചുകൂടി ഒരു വൈ ഉണ്ട്. ഗൈസ്, അപ്പോ അവിടെ എന്താന്ന് വെച്ചാൽ നമ്മള് കട്ട് ചെയ്ത് വെച്ചാൽ എന്താ ചോദിച്ചു കട്ട് ചെയ്ത്. ഗൈസ്, നമ്മള് നേരെ നടക്കുന്ന സമയത്ത് കുറെ ഗ്രൂപ്പായിട്ടുള്ള ഡോഗ്സ് വന്നിട്ടുണ്ട് ഗൈസ്, വാച്ച് ഡോഗ്സ്. ഗൈസ്, അപ്പൊ നമ്മള് റൂട്ട് മാറ്റി, നമ്മള് ഷോർട്ട് കട്ട് കൂടെ വിചാരിച്ചു. നല്ല നോയ്സ് ഉണ്ടാവും ഗൈസ്. നമ്മള് അധികം ഇനിയിപ്പൊ രാവിലെ ആയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി രാവിലത്തെ വ്യൂ കാണണം. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരാണ്ടല്ലേ. അതെ, അപ്പൊ എന്തായാലും നമുക്ക് രാവിലത്തെ കാണാം ഗൈസ്. നമ്മള് വീണ്ടും ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തൊക്കെ പോവേണ്ടിയത്, പക്ഷെ കഴിയില്ല. അവിടെ പോലും ഇനി നായ്ക്കളെ എന്ത് ചെയ്യാനാണ്. നമ്മള് രണ്ടാള് മാത്രം നടക്കുന്നു, ബാക്കി ഫുള്ള് ബൈക്കും കാര്യങ്ങളൊക്കെ അറിയാം. എന്താ ചെയ്യാ, നമ്മള് ഭയങ്കര നേരത്തെ പോയി. യെസ്, നോക്കി നോക്കാം പോവാ, ഇല്ലെങ്കിൽ നമുക്ക് നായിന്റെ കണ്ടന്റ് ആയിട്ട് കാണും കഴിച്ചു. രണ്ടാള് വന്നിട്ട് ആ നായ്ക്കളെ ഓടിച്ചിട്ട് നമ്മളിപ്പോ കിടന്നു വന്നു കേട്ടോ. അപ്പൊ നമുക്ക് അതൊരു ഉപകാരമായി. നമ്മള് നടന്നു കൊടുക്കാൻ അങ്ങനെ 4:34 4:30 കഴിഞ്ഞ് കഴിച്ചു. ആരും ഇല്ലാത്ത റോഡ്, ഒരു വണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുരാകുരിയിലൂടെ നടക്കുകയാണ്. സമയം ഇങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നടന്നെത്തണ്ടേ, ഗോതിപ്പാലം വൈകിയാണ് നമ്മള് എത്തുന്നത്. അപ്പൊ നമ്മള് നടന്നോണ്ട് പോവാം. നിങ്ങൾ നമ്മളൊന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളെ സൗണ്ട് മാത്രം കേൾക്കണ്ടാവില്ലേ. ഇപ്പൊ നമ്മള് ഇരുട്ടിലൂടെ നടക്കണ, നിങ്ങൾ മനസ്സിലാവും. അവിടെ മാത്രമേ ലേറ്റ് ഉള്ളൂ, ഇവിടെ ലേറ്റ് ഇല്ല. പിന്നെ ബാക്കിൽ നടക്കൊക്കെ ഓരോ വണ്ടീസ് വരുന്നുണ്ട്. ടൈം ഓർ രാവിലെ ആയപ്പോൾ വരുന്നുണ്ട്. അത്രയും നന്നാലും ഇരുട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങളിപ്പോ കണ്ടിണ്ടാവും, ഇത് പോസ്റ്റ് ലൈറ്റ് ആണ്. സോ നമ്മൾ കാണാം, ദാ നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗോതിപ്പാലം എന്ന പാലത്തിന്റെ മുകളിലേക്ക് കയറാൻ പോകും. നല്ല വെട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഗൈസ്. ഗൈസ്, നമ്മൾ സെന്ററിൽ കൂടെ ആണ് നടക്കുന്നത്. അപ്പൊ വണ്ടിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചാലേ. നല്ല ഇരുട്ടാണ്, നിങ്ങൾക്ക് ഒന്നധികം ക്ലിയർ ആവില്ല എന്ന് മനസ്സിലായി. നമ്മളെ ഫേസ് കാണണ്ട ഗൈസ്, ഫുൾ പണി കഴിഞ്ഞ് ഒന്ന് വെറുതെ നൈസായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലും വ്യൂ കിട്ടും. നോക്കല്ലേ, ആ വ്യൂ ഒന്ന് കിട്ടും നോക്കാം. ക്യാമറയിൽ എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷേ ഇവിടെ കുറച്ച് നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അത്യാവശ്യം ചോദിച്ചോ. അങ്ങനെ ഗോതിപ്പാലമാണ്, അത് കഴിഞ്ഞാൽ ഗോതി ബീച്ച് എത്തി ഗൈസ്. പിന്നെ പവർ പവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പൊള്ളിക്കും.
അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടാന്ന് വെച്ചാൽ ബീച്ചിൽ എത്തിയിട്ടില്ല. അതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പുതിയ ബീച്ചാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊറേ സ്കേറ്റിംഗിന് നടക്കാൻ വേണ്ടിട്ടൊക്കെ കൊറേ ഒരു ആ സ്ഥലത്താണ് അവിടെ ഇപ്പൊ നമ്മൾ ഇരിക്കാൻ വേണ്ടിക്കാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ വെളിച്ചം വെച്ചിട്ടൊന്നുമില്ല, ഫ്ലാഷിലാണ് ചെയ്യണത്. എന്താന്ന് വെച്ചാല് ഇപ്പൊ കടലിന്റെ സൗണ്ട് നല്ലോണം കേക്കുണ്ടാവും, നല്ല പവറുള്ള ഗൈസ് കടല് വരുന്നത്. യെസ് ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കാൻ ലൈറ്റ് ഒക്കെ കണ്ട ആൾക്കാർ നല്ല നോട്ടം നോക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ജോഗിങ്ങിനായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വെളിച്ചം വെച്ചിട്ട് ബാക്കിയാണ് ഗൈസ്. അപ്പൊ നമ്മള് അതുവരെ പോയ കത്തച്ച വരെ നടന്നു വരും എന്തായാലും. യെസ് ഗൈസ്, അപ്പൊ നമ്മളിതാ ഈ ഇടവൈ നമ്മളീ ലൈൻസ് ഇതാ ഇതിൽ കൂടെ നടക്കുകയാണെങ്കിൽ നല്ല ഇരുട്ടോ വെളിച്ചൊന്നും വരാത്ത ഗൈസ്. ഇപ്പൊ ടൈം എത്ര അറിയോ? 5:36. ഇത്ര സമയായിട്ട് വരുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇങ്ങനെ നടന്നു നോക്കാം. നടന്നാ തട്ടം വരെ ഒക്കെ എത്തിയൊക്കെ ഗൈസ്, വെളിച്ചം വെക്കണ ഞങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ ഇത് കാണാൻ നോക്കണം. അപ്പൊ നമ്മളിപ്പോ രാവിലെ ആയിരിക്കുകയാണ്. ഇവിടെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം അല്ല വെളിച്ചം വെച്ചിട്ട് ഫസ്റ്റ് നമ്മളാ വന്നത്. എന്തേ അതന്നെ, അതിന് ശേഷം അവരെല്ലാരും വന്ന്. അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഹെവി സ്ഥലമാണ് ഇത്, ജോഗിങ്ങിന് പറ്റിയ മെയിൻ സ്ഥലമാണ്. നമ്മളിപ്പോ വെറുതെ വന്ന്, നമ്മള് പറഞ്ഞല്ലോ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് വന്ന, ഫസ്റ്റ് നമ്മളാണ് വന്നത്, പക്ഷെ ഇവിടെ ആരും കണ്ടില്ല. പിന്നെ നമ്മള് വന്ന് നോക്കിയപ്പോ പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, വെളിച്ചം വെക്കാൻ തുടങ്ങി. അതുവരെ ഇങ്ങനെ കണ്ടതൊക്കെ കുറച്ച്, പ്രത്യേകിച്ച് ഈ സമയത്ത് ഇറങ്ങുന്നത് ഭയങ്കര നല്ല വൈബാട്ടോ. ആ ഒരു ഫീല് കിട്ടണ ഒരു ഫ്രഷ്നെസ്. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര ജോയിങ് ഒക്കെ ആണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ക്യാമറ മാറിക്കണി, എന്റെ ഫോണിന്റെ നന്നായിട്ട് പണിയായി. അപ്പൊ ഫോണൊക്കെ മാറ്റണം, ക്ലിയർ കുറവാണ്. അപ്പൊ ഫോൺ ചാർജ് കയറിയുണ്ട്, ഇത് വേറെ ഫോണാണ്. സോ നമുക്ക് ഔട്ട്റോ വീട്ടിലെത്തിയിട്ടെടുക്കാം. അപ്പൊ നമ്മള് ഇവിടുന്ന് പോവാണല്ലേ. എല്ലാം കഴിഞ്ഞ് നമ്മള് കുറച്ച് എക്സസൈസ് ഒക്കെ പരീക്ഷിച്ച് നോക്കിയാ, 4:30 വന്നതാണ്. ഇപ്പൊ എത്ര മണിയായിടാ? ഇപ്പൊ 6:18 നമുക്ക് തിരിച്ചു പോണം. കുറെ നേരമായി വന്നിട്ട്. അപ്പൊ ഔട്ടർ നമുക്ക് അവന്റെ നിന്ന് എടുക്കാം, അതില് ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പൊ ഒക്കെ ബൈ. യെസ് ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇവിടെ അനുസരിച്ചു. അപ്പൊ നമ്മള് നേരെ നടന്നിട്ട് നടന്ന് നടന്ന് ഇപ്പൊ 7:00 പോലും ആയില്ല, 6:30 നമ്മൾ ഐസ് എടുത്തി കുടിക്കാൻ പോവുകയാണ്. രാവിലെ അപ്പൊ നമ്മളത് ഐസ് എടുത്ത് കുടിക്കാൻ പോവാണ്. നമ്മൾ ഐസ് എടുത്ത് പീരിയയിലാണുള്ളത്. ഐസ് എടുത്ത് കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. യെസ്, ഔട്ടൊന്ന് ഇട്രോ ഔട്ട്രോ എന്റെ എടുക്കാം. ഓക്കെ ബൈ. ഏഴുമണിക്ക് ഐസ് ഇതിന്റെ തണുപ്പ് കെട്ടുമ്പോ കണ്ണ ഒരു. അപ്പൊ നമ്മള് 7:00 ഐസ് എടുത്ത് കുടിക്കുന്നത് അല്ലേ ആദ്യമായി. യെസ് ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ മറ്റേ വീഡിയോ ഇപ്പൊ ഇതിന് നിങ്ങൾ കണ്ടു വന്ന വീഡിയോ എത്ര ദിവസം കഴിഞ്ഞിട്ട്? കൊറേ ദിവസങ്ങൾ മുമ്പുള്ളത് ആ വീഡിയോസ് ആണ് ഗൈസ് അത്. അപ്പം നമ്മള് ഇപ്പൊ ഈ ഔട്ട്റോ എടുക്കണത് എല്ലാം കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പം എന്താന്ന് വെച്ചാല് കൊറേ നമ്മളെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും തീരെ ഇട്ടിട്ടില്ലായിരുന്നു. വീഡിയോസ് ഒക്കെ ഇനി നമ്മള്
ഇനി പൊളിക്ക് കഴിഞ്ഞാൽ ഓരോരോ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇനി കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇനി അടുത്തടുത്തായിട്ട് ഇങ്ങനെ വരുന്നതാണ്. സോ അപ്പൊ ഇത്ര ഉള്ളു ഇനി ഈ വീഡിയോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എന്ന ഓപ്ഷൻ നോക്കിയാലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുള്ളൂ. സോ ഇത് നല്ല കിടിലെ വീഡിയോ ആയിട്ട് വരുന്നവർക്ക്. Bye-bye.